ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തുസ് വിവിറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ മാർപ്പാപ്പയുടെ അതിമനോഹരമായ ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 10-ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു, യുവാക്കൾ വർത്തമാനകാലമാണ്. They are not the future of the church, but they are the present of the church. ആ പശ്ചാത്തലത്തിൽ നമ്മൾ അവരോട് വളരെ സഹാനുഭൂതിയോടും ഒരു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടും കൂടി നമ്മൾ അവരുടെ ആ വെല്ലുവിളികളെ കുറിച്ച് മനസ്സിലാക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അതോടൊപ്പം അവരുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 70-ാമത്തെ എപ്പിസോഡ്. ഇവിടെ പരിശോധിക്കാൻ പ്രയാസമായ മറ്റ് വളരെയധികം വ്യത്യാസങ്ങളും ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഇന്നത്തെ യുവജനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായ ഒരു വിശകലനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ആ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് സിനഡിന് മുൻപ് കിട്ടിയ ചില വിവരങ്ങളും നമ്മുടെ സമ്മേളനങ്ങളിൽ ഞാൻ കേട്ട മറ്റ് കാര്യങ്ങളും രഹസ്യമായി ചുരുക്കി ഞാൻ അവതരിപ്പിക്കുകയാണ്. യുവജനങ്ങളുടെ ചില അനുഭവങ്ങൾ. 71. അമൂർത്തമായ വിധം അവഗ്രഹിക്കേണ്ട ഒന്നല്ല യൗവനം. വാസ്തവത്തിൽ യൗവനം എന്നൊന്നില്ല, യുഗ ജനങ്ങളാണുള്ളത്. ഒരുവൻ്റെയോ ഒരുവളുടെയോ മാത്രമായ ജീവിത യാഥാർത്ഥ്യങ്ങളോടുകൂടി വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ആ പല ജീവിതങ്ങളും സഹനങ്ങൾക്കും കൃത്രിമങ്ങൾക്കും വിധേയമാണ്. സംഘർഷാത്മക ലോകത്തിലെ ജീവിതം. 72. സിനഡ് പിതാക്കന്മാർ ദുഃഖത്തോടുകൂടി ഏറ്റുപറഞ്ഞു, പല യുവജനങ്ങളും ഇന്ന് ജീവിക്കുന്നത് യുദ്ധമുഖങ്ങളിലാണ്. അവർ എണ്ണമറ്റതും വിവിധങ്ങളുമായ രീതിയിലുള്ള ആക്രമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ, അപഹരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത്, അടിമത്തം, ലൈംഗിക ചൂഷണം, യുദ്ധകാല ബലാത്സംഗം മുതലായവ. മറ്റ് യുവജനങ്ങൾ അവരുടെ വിശ്വാസത്തെ പ്രതി സമൂഹത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനത്തിനായി കഷ്ടപ്പാട് അനുഭവിക്കുകയും പലതരത്തിലുള്ള പീഡനങ്ങൾ, കൊലപാതകം പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെയധികം യുവജനങ്ങൾ നിർബന്ധത്താലോ മറ്റ് പോംവഴികളില്ലാത്തതിനാലോ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രൂരകൃത്യങ്ങളിലേർപ്പെട്ടും ജീവിക്കുന്നു. കുട്ടിപ്പട്ടാളക്കാർ, ആയുധധാരികളായ കുറ്റകൃത്യ കൂട്ടങ്ങൾ, മയക്കുമരുന്ന് കടത്തുകാർ, ഭീകര പ്രവർത്തകർ മുതലായവ. ഈ ക്രൂരത പല യുവജനങ്ങളെയും നശിപ്പിക്കുന്നു. ദുരുപയോഗം, ദുശ്ശീലങ്ങൾ കടിമയാകൽ എന്നിവയോടൊപ്പം ക്രൂരതയും തെറ്റു ചെയ്യലും മൂലമാണ് യുവജനങ്ങൾ ജയിലിൽ പോകുന്നതിനിടയാകുന്നത്. ചില വംശീയ ഗ്രൂപ്പുകളിലും സാമൂഹിക ഗ്രൂപ്പുകളിലും ഇവ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിന് പ്രത്യേക വിശദീകരണം വേണ്ട. ഇതെല്ലാം നമ്മളുടെ വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിലെ. 73. പല യുവാക്കളും അബദ്ധ സിദ്ധാന്തങ്ങൾ കടിപ്പെട്ട് ശത്രുക്കളുടെ വീരങ്കിക്കിരയാകാനോ മറ്റുള്ളവരെ നശിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ അപഹസിക്കാനോ ഉള്ള ഭീകര സംഘമാകാനിടയാകുന്നു. ഇതിനേക്കാൾ മോശമായ കാര്യം അവരിൽ പലരും സ്വാർത്ഥമതികളോ ശത്രുതാഭാവം നിറഞ്ഞവരോ മറ്റുള്ളവരെ വിശ്വസിക്കാത്തവരോ ആയിത്തീരുന്നു എന്നതാണ്. ഈ രീതിയിൽ രാഷ്ട്രീയ സംഘടനകളുടെയും സാമ്പത്തിക ശക്തികളുടെയും അതിക്രൂരവും നാശകരവുമായ കുതന്ത്രങ്ങൾക്ക് എളുപ്പത്തിൽ അവർ അടിപ്പെട്ടു പോകുന്നു. 74. മതപരവും വംശീയവും സാമ്പത്തികവുമായ പാർശ്വവൽക്കരണവും
സാമൂഹിക തിരസ്കരണവും മൂലം സഹിക്കുന്ന യുവജനങ്ങളുടെ എണ്ണം ഇതിലൊക്കെ കൂടുതലാണ്. ഗർഭധാരണത്തിനും ഗർഭച്ഛിദ്രമെന്ന മഹാവിപത്തിനും എച്ച് ഐ വിയുടെ ബാധയ്ക്കും പല രൂപങ്ങളിലുള്ള ദുശീലങ്ങൾക്കും മയക്കുമരുന്നുകൾ, ചൂതാട്ടം, അശ്ലീല സാഹിത്യം, അടിമപ്പെടുന്ന കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും വീടും കുടുംബവും സാമ്പത്തിക ഉറവിടങ്ങളുമില്ലാത്ത തെരുവ് പിള്ളേരുടെയും ദുരാവസ്ഥയെ നമ്മൾ വിസ്മയിക്കരുത്. സ്ത്രീകളുടെ കാര്യത്തിൽ സാഹചര്യങ്ങൾ ഇരട്ടി ദുഃഖപൂർണവും പ്രയാസകരവുമാണ്. 75. ഒരു സഭയെന്ന നിലയിൽ യുവാക്കളുടെ ഈ ദുരാവസ്ഥയെ ഓർത്ത് വിലപിക്കുന്നതിൽ നാം ഒരിക്കലും പരാജയപ്പെടരുത്. നാം ഒരിക്കലും ഇവയോട് പഴകിപ്പോകരുത്. കാരണം കണ്ണുനീർ ചിന്താൻ കഴിയാത്ത ഒരാൾക്ക് അമ്മയാകാനാവില്ല. സമൂഹം തന്നെയും കൂടുതലായ വിധം ഒരമ്മയായി തീരത്തക്ക വിധം നാം കരയണം. തൽഫലമായി കൊല്ലുന്നതിന് പകരം അതിന് ജന്മം നൽകാനും പഠിക്കാനും അങ്ങനെ ജീവൻ്റെ വാഗ്ദാനമായി തീരാനുമാകും. ദാരിദ്ര്യം മൂലമോ അക്രമം മൂലമോ ഇതിനോടകം ജീവൻ വെടിഞ്ഞ ആ യുവജനങ്ങളെ ഓർക്കുമ്പോൾ കണ്ണുനീർ ചിന്തിപ്പോകുകയും സമൂഹത്തോട് തന്നെ കരുതലുള്ള ഒരമ്മയായിരിക്കാൻ നാം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വേദനയൊന്നും മാഞ്ഞു പോകുന്നില്ല, അത് നമ്മിൽ നിലനിൽക്കുന്നു. കാരണം ഈ കഠിന യാഥാർത്ഥ്യത്തിന് ഇനിമേൽ ഗുപ്തമായിരിക്കാനാവില്ല. നാം ചെയ്യുന്ന ഏറ്റവും നീചമായ കാര്യം യുവജനങ്ങളെ മറ്റു സന്ദേശങ്ങൾ കൊണ്ടും മറ്റു ശ്രദ്ധാശൈഥില്യങ്ങൾ കൊണ്ടും ബാലിശമായവയെ പിൻചെല്ലുവാനുള്ള പ്രേരണ കൊണ്ടും മയക്കിയെടുക്കുക എന്ന പ്രതിവിധി നൽകുന്ന ലോകത്തിൻ്റെ അരൂപിയെ അവലംബിക്കുക എന്നതാണ്. ഓ കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിലെ ഈ അവസ്ഥയെ അങ്ങ് തന്നെ സഹായിക്കണേ. 76. ഒരുപക്ഷേ ന്യായയുക്തമായ സുഖസൗകര്യങ്ങളുള്ള ജീവിതം നയിക്കുന്ന നമുക്ക് കരയാനറിയില്ലായിരിക്കാം. ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ണുനീർ കൊണ്ട് ശുദ്ധി വരുത്തിയ കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണാൻ സാധ്യമാകൂ. നിങ്ങൾ ഓരോരുത്തരോടും ഈ ചോദ്യം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കരയാൻ കഴിയുമോ? ഒരു കുട്ടി വിശന്ന് വലയുന്നതോ മയക്കുമരുന്ന് ഇടപെടുന്നതോ തെരുവിൽ കഴിയുന്നതോ ഭവനരഹിതനായിരിക്കുന്നതോ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നതോ മോശമായ പെരുമാറ്റത്തിന് വിധേയമാകുന്നതോ അല്ലെങ്കിൽ ഒരടിമയെപ്പോലെ സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നതോ ഞാൻ കാണുമ്പോൾ എനിക്ക് കരയാനാകുമോ? നമ്മേക്കാൾ കുറച്ച് ഭാഗ്യശാലികളായ മറ്റെല്ലാവരെയും വിലപിക്കാൻ നാം പരിശ്രമിക്കണം. കരയുക എന്നത് കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും പ്രകടനവും കൂടിയാണ്. കണ്ണുനീർ ഒഴുക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ കരയുവാനുള്ള വരം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കരയുവാനാകുമ്പോൾ ഹൃദയപൂർവ്വം മറ്റുള്ളവരെ സഹായിക്കുവാനാകും. 77. ചിലപ്പോൾ ചില യുവജനങ്ങൾ അനുഭവിച്ച മുറിവ് വാക്കുകളിൽ വിവരിക്കാനാകാത്ത വിധം ആഴമുള്ള വേദനയാകയാൽ ഹൃദയഭേദകമാണ്. അവർക്ക് തങ്ങൾ എത്രമാത്രം സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തോട് മാത്രമേ പറയാനാകൂ. കാരണം ആരിലും തന്നെ വിശ്വാസമർപ്പിക്കാൻ അവർക്കാകുന്നില്ല. എന്നിരുന്നാലും ആ നിലവിളിയിൽ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ മുഴങ്ങുന്നുണ്ട്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. മത്തായി 5:4. ചില യുവതി യുവാക്കൾക്ക് മുന്നോട്ട് പോകാനായി. കാരണം അവർ ആ ദൈവീക വാഗ്ദാനം ശ്രവിച്ചു. സഹനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളും തങ്ങളുടെ ചെയ്തികളും ആശ്ലേഷവും മൂർദ്ധമായ സഹായവും വഴിയായി ആ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാനിടയാകട്ടെ. 78. അധികാരത്തിലിരിക്കുന്നവർ ചില സഹായങ്ങൾ നൽകുന്നുണ്ടെന്നത് വാസ്തവമാണ്. പക്ഷേ അതിന് വലിയ വില കൊടുക്കണം. പല ദരിദ്ര രാജ്യങ്ങളും സാമ്പത്തിക മുന്നേറ്റം നേടിയ രാജ്യങ്ങളോ
അന്താരാഷ്ട്ര ഏജൻസികളോ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ലൈംഗികതയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചുമുള്ള പാശ്ചാത്യ ചിന്താഗതികളെ സ്വീകരിക്കാൻ ബാധ്യസ്ഥമാകുന്നുണ്ട്. ഈ ആദർശപരമായ അധിനിവേശം പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഉപദ്രവകരമാണ്. ചില പരസ്യങ്ങൾ എങ്ങനെയാണ് യുവജനങ്ങളെ സ്ഥിരമായി അസംതൃപ്തരാക്കാൻ പഠിപ്പിക്കുന്നതെന്ന് ഒരു വലിച്ചെറിയൽ സംസ്കാരം ഉടലെടുക്കുന്നതെന്നും അതിനാൽ യുവജനങ്ങൾ തന്നെ തിരസ്കൃതരായി കലാശിക്കാനിടയാവുന്നതെന്നും നാം കാണുന്നുണ്ട്. 79. നമ്മുടെ ഇന്നത്തെ സംസ്കാരം യുവജനങ്ങളുടെ ചിത്രം വിരൂപമാക്കുന്നു. സൗന്ദര്യം യുവത്വമുള്ളതായി കാണപ്പെടുന്നതിലും സൗന്ദര്യ വർദ്ധക ചികിത്സാവിധികളുമായുള്ള ബന്ധം സമയത്തിൻ്റെ കാലപ്പഴക്ക ചിഹ്നങ്ങളെ മറയ്ക്കുന്നതിലും ഇതടങ്ങിയിരിക്കുന്നു. ഇവ ശരീരങ്ങളെ ചരക്കുകളുടെ വിൽപ്പനയ്ക്കായി നിരന്തരം പരസ്യപ്പെടുത്തുന്നു. സൗന്ദര്യത്തിൻ്റെ ആദർശം യുവത്വമാണ്. എന്നാൽ ഇത് യുവജനങ്ങളുമായി ഒട്ടും തന്നെ ബന്ധപ്പെട്ടതല്ലെന്നും നാം മനസ്സിലാക്കണം. അതിനർത്ഥം മുതിർന്നവർ യുവത്വത്തെ തങ്ങൾക്കായി കവർന്നെടുക്കുന്നതിന് തുനിയുന്നുവെന്നതാണ്. അവർ യുവജനങ്ങളെ ആദരിക്കുന്നുവെന്നോ സ്നേഹിക്കുന്നുവെന്നോ ശ്രദ്ധിക്കുന്നുവെന്നോ അല്ല. 80. ചില യുവജനങ്ങൾക്ക് കുടുംബ പാരമ്പര്യങ്ങൾ അസഹനീയമായി ഭാരപ്പെടുത്തുന്നതായി അനുഭവപ്പെടുന്നു. യുവജനങ്ങളെ ചിലപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്ന ആഗോളവൽകൃത സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ അവർ അവയിൽ നിന്നും കടന്നുകളയാൻ തുനിയുന്നു. ലോകത്തിൻ്റെ വേറെ ചില ഇടങ്ങളിൽ യുവജനങ്ങളും മുതിർന്നവരും തമ്മിലുള്ള സംഘർഷങ്ങളെക്കാൾ തലമുറകൾക്കിടയിലെ പരസ്പര അകൽച്ച അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ മുതിർന്നവർ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ജീവിതത്തിൻ്റെ മൗലിക മൂല്യങ്ങളെ കൈമാറാൻ പരിശ്രമിക്കുന്നില്ല. അതുമല്ലെങ്കിൽ അവർ യുവജനങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. തൽഫലമായി തലമുറകൾക്കിടയിലെ ബന്ധം തകിടം മറിയാനിടയാകുന്നു. ചെറുപ്പക്കാർക്ക് മുതിർന്നവർക്കുമിടയിലെ ബന്ധം വെറും വൈകാരികമായ സ്നേഹത്തിൻ്റെ തലത്തിൽ മാത്രം നിലനിൽക്കുന്ന അവസ്ഥിതി ഉണ്ടാകുന്നു. അതിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരിക വശങ്ങളും സ്പർശിക്കപ്പെടാതെ പോകുന്നു. ചിലർ ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇത് യുവജനങ്ങൾക്ക് എന്ത് വലിയ ദ്രോഹമാണ് വരുത്തുന്നതെന്ന്, വിശ്വാസത്തിൻ്റെ കൈമാറ്റം ഇതുമൂലം എത്രയധികം ദുഷ്കരമായി തീരുന്നുവെന്നും യുവജനങ്ങൾ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. സംസാര സ്വാതന്ത്ര്യമില്ലാത്ത യുവജനങ്ങൾക്ക് സഭാജീവിതത്തിൽ പങ്കുപറ്റാനാവാത്ത ഇടങ്ങളിൽ പ്രത്യേകിച്ചും നിലവുകൾ, നോവുകൾ, കാത്തിരിപ്പുകൾ. നമുക്കിവിടെ തൽക്കാലം നിർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അതിഭയാനകമായ അവസ്ഥയെ ഓ പരിശുദ്ധാത്മാവേ, ഓ ഈശോയേ, ഓ പരിശുദ്ധാമ്മേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല ഈ അവസ്ഥയിൽ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ പ്രാർത്ഥിക്കണമേ. ഈ യുവതീ യുവാക്കളുടെ ഈ അവസ്ഥയിൽ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അവരെ നയിക്കേണ്ട ഞങ്ങളെ സഹായിക്കണമേ. Praise the Lord.